മലയാളികളുടെ പ്രിയപ്പെട്ട അവതാരകയാണ് ലക്ഷ്മി നക്ഷത്രം. കഴിഞ്ഞ ക്രിസ്മസിന് ലക്ഷ്മി പോയത് തൻ്റെ കുഞ്ഞ് ആരാധിക സനമോളെ കാണാനാണ്. ഭിന്നശേഷിക്കാരിയായ സനയ്ക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വിലപിടിപ്പുള്ള സർപ്രൈസ് ആയിരുന്നു ലക്ഷ്മി നക്ഷത്രയുമായുള്ള കൂടിക്കാഴ്ച. അതുപോലെ തന്നെ ഇത്തവണത്തെ ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ ലക്ഷ്മി കുടുംബസമേതം പോയത് അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ വീട്ടിലേക്കാണ്. സുധിയുടെ വേർപാട് സംഭവിച്ച് 7 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളും ആ വേർപാടിൻ്റെ ദുഃഖം പേറിയാണ് കഴിയുന്നത്. ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കേണ്ടെന്നാണ് സുധിയുടെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിലും സുധിയുടെ മക്കൾക്ക് ക്രിസ്മസ് പ്രതീതിയും അതിൻ്റെ സന്തോഷവും പകർന്ന് കുറച്ചു നേരത്തേക്ക് എങ്കിലും വേദന മറക്കാൻ അവരെ സഹായിക്കുകയായിരുന്നു ലക്ഷ്മിയുടെ ലക്ഷ്യം. അതിനായി കൈനിറിയ സമ്മാനങ്ങളുമായാണ് ലക്ഷ്മി സുധിയുടെ ഭാര്യയെ മക്കളെയും കാണാനായി ചെന്നത്. രേണുവിനും മക്കൾക്കും നിരവധി വസ്ത്രങ്ങളും സുധിയുടെ ഇളയ മകനായ 4 വയസ്സുകാരൻ ഋതുലിന് കളിപ്പാട്ടങ്ങളും പപ്പാഞ്ഞിയുടെ വേഷവും കേക്കുമെല്ലാം ലക്ഷ്മി കയ്യിൽ കരുതിയിരുന്നു. ലക്ഷ്മി സുധിയുടെ വീട്ടിലേക്ക് നടന്നു പോകവേ അയൽവാസികൾ ഓടി വന്ന് സ്നേഹം പ്രകടിപ്പിക്കുകയും സുധിയെക്കുറിച്ച് വാചാലരാകുകയുമെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. സുധിച്ചേട്ടൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന ലക്ഷ്മിക്ക് 1000 സല്യൂട്ട്. വളരെ നന്നായി, സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ ലക്ഷ്മിയെയും സുധിച്ചേട്ടൻ്റെ കുടുംബത്തെയും എന്നെല്ലാമാണ് ആരാധകർ കുറിച്ചിരിക്കുന്നത്. ജൂൺ 5-ാം തീയതിയാണ് നടനും ഹാസ്യ കലാകാരനുമായ കൊല്ലം സുധി, ടെലിവിഷൻ താരങ്ങളായ ബിനു അടിമാലി, ഉല്ലാസ് അരൂർ, മഹേഷ് എന്നിവർ സഞ്ചരിച്ച കാർ പിക്കപ്പ് വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം സുധിയെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പരിക്കേറ്റവരെയും കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വടകരയിൽ ഒരു സ്വകാര്യ ചാനലിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു സുധിയും സംഘവും. സുധിയുടെ വീട്ടിലെ നിത്യ സന്ദർശകയാണ് ലക്ഷ്മി നക്ഷത്ര. താരത്തിൻ്റെ പുതിയ വീഡിയോ വൈറലായതോടെ സുധിയുടെ കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ച ലക്ഷ്മിയുടെ നല്ല മനസ്സിനെ പ്രശംസിക്കുകയാണ് പ്രേക്ഷകർ. സുധിച്ചേട്ടൻ്റെ ഫാമിലിയെ ഈ ആഘോഷവേളയിൽ ഓർത്ത് ചേർത്ത് പിടിച്ചപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു എന്നും ആരാധകർ പറയുന്നു.